ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാനിരിക്കെ 1964 മുതൽ 1978 വരെ തുടർച്ചയായി 14 വർഷം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച കേളകത്തെ ജോർജ് കുട്ടി മുക്കാടൻ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ്. ഇപ്പോൾ കേളകം കൊട്ടിയൂർ കണിചാർ പഞ്ചായത്തുകൾ അക്കാലത്ത് കാപ്പാട് പഞ്ചായത്ത് എന്ന പേരിൽ ഒരു പഞ്ചായത്തായിരുന്നു. കൊട്ടിയൂർ കുടിയിറക്ക വിരുദ്ധ സമരമാവട്ടെ മണത്തണ അമ്പായത്തോട് റോഡ് ഒറ്റ ദിവസം കൊണ്ട് നിർമ്മിച്ചതാകട്ടെ മലയോര മേഖലയുടെ സമഗ്ര വികസനത്തിന് നിരവധി സംഭാവനകൾ നൽകിയ വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ഒരു പരിധിവരെ അന്നത്തെ കാലത്ത് വിജയിക്കാൻ സാധിച്ചതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് ഈ കാണുന്ന കേളകവും കൊട്ടിയൂരും കണിച്ചാറും പ്രദേശങ്ങളിലെ ഡെവലപ്മെൻറ്റ്സ്. നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ വിവാഹത്തിൻ്റെ 57-ാം വാർഷിക ദിനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത്. അതാണ് ഇപ്പം ഇന്നത്തെ സ്ഥിതി. അതാണ് സന്തോഷകരമായ ജീവിതം. 6 മക്കളുണ്ട്. 6 പേരും ജോലി എംപ്ലോയ്ഡ് ഹാൻഡ്സാണ്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ബർഡൻസ് ഒന്നുമില്ല. എല്ലാവരും കുറേ പേരെല്ലാം വിദേശത്താണ്. ഇവിടെ ആരെ ഇവിടെ ഒന്ന് രണ്ട് പേരൊക്കെ ഉള്ളൂ. ബാക്കി എല്ലാം വിദേശത്താണ്. അവരൊക്കെ അങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നു. സകുടുംബം അവരൊക്കെ ഓരോ രാജ്യത്താണ്. ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇവിടെ ഞങ്ങൾ സ്വസ്ഥമായി കഴിയുന്നു. കാപ്പാട് പഞ്ചായത്തിൻ്റെ രൂപീകരണം 1960-61 കാപ്പാട് പഞ്ചായത്ത് രൂപീകരിച്ചു. 61 രൂപീകരിച്ച് 63 നവംബറിൽ പഞ്ചായത്ത് ഇലക്ഷൻ നടന്നു. 64 ജനുവരി 1 കാപ്പാട് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് ഞാൻ എൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിയുടെ ഭരണസമിതി അധികാരമായിട്ടുണ്ട്. ഞങ്ങൾ നാച്ചുറൽ ബൗണ്ടറി ഇല്ല. ഇപ്പം വാർഡ് നാച്ചുറൽ ബൗണ്ടറി ഇല്ല. ഒരാൾക്ക് കേരളത്തെ ഒരു വാർഡിൽ വോട്ട് ഉണ്ടെങ്കിൽ പിന്നെ ഒരാൾക്ക് ചുങ്കക്കുന്നിലായിരിക്കും അയാൾക്ക് പിന്നെ പറഞ്ഞ വോട്ടുള്ളത്. അങ്ങനെ ഇടകളർന്നായിരുന്നു ഞാൻ പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കുന്ന സമയത്തുള്ള വോട്ട്. കാപ്പാട് പഞ്ചായത്തിന് 8 വാർഡ്. അതിൽ 9 മെമ്പർമാർ തിരഞ്ഞെടുക്കപ്പെട്ട 9 മെമ്പർമാർ. ഒരു റിസർവേഷൻ. പിന്നെ വനിത പഞ്ചായത്ത് ബോർഡ് നോമിനേറ്റ് ചെയ്ത വനിത 10. അന്ന് ഞാൻ പഞ്ചായത്തിൽ ഞങ്ങൾ ഇത് കിടക്കുന്നതിന് ഞങ്ങൾക്ക് പ്രതിമാസം 5 രൂപ സ്റ്റൈഫൻ്റ് ആണ് തന്നിരുന്നത്. പഞ്ചായത്തിന് വരുമാനം ഇല്ലായിരുന്നു. ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ, ഒരു സെക്രട്ടറി, ഒരു പ്യൂണുമാണ് പഞ്ചായത്ത് സ്റ്റാഫ്. അപ്പോൾ അവർക്ക് സർക്കാരിൽ നിന്ന് ശമ്പളം ധാരാളം ഗ്രാൻറ്റ് വരും. അവർക്ക് ശമ്പളം അവർ തന്നെ അവർ എടുക്കും. അങ്ങനെ പോവുക. പിന്നെ അത്യാവശ്യം ചില്ലറ കുറച്ച് രൂപ 10-5000 രൂപ കൊല്ലത്തിൽ തരും. അതുകൊണ്ട് അവിടെ വല്ലതും ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യുക. ഇതൊക്കെ തന്നെയായിരുന്നു ഇവിടുത്തെ പ്രവൃത്തി. ഇവിടെ നടപടിക്രമങ്ങൾ അതേ ഉണ്ടായിരുന്നുള്ളൂ. വ്യക്തി ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ 1958 ഇവിടെ കുടിയേറിയതാണ്. ഞാൻ 1958 കുടിയേറിയ 1963 ഞാൻ വിവാഹിതനായി. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് 1963 നവംബർ 14 വിവാഹിതനായ കല്യാണം കഴിച്ചു. നവംബർ 23 എൻ്റെ ഇലക്ഷനായിരുന്നു. അത് ജയിച്ചു. ജനുവരി 1 പഞ്ചായത്ത് പ്രസിഡന്റായി സ്ഥാനമേറ്റു. എല്ലാം അടുത്തടുത്ത സംഭവങ്ങളാണ്. ഭാര്യയുടെ പേര് മറിയമ്മ. അതായിരുന്നു അതാണ് എൻ്റെ ഭാര്യയുടെ പേര്. അദ്ദേഹവും ചങ്ങനാശ്ശേരിക്കാരത്തെയാണ്. ഞാനും ചങ്ങനാശ്ശേരിക്കാരനാണ്. മുക്കാടൻ. ഓക്കെ. ഞാൻ ആ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇവിടെ സെറ്റിൽ ചെയ്തതാണ്. 1958 ഐ ഹാവ് സെറ്റിൽഡ് ഹിയർ. 900 അങ്ങനെ വന്നു. 60-61 കാലത്തിൽ കൊട്ടിയൂർ സമരം സെൻട്രലൈസ് ചെയ്ത് കേളകത്തായതുകൊണ്ട് ഈ നാട്ടിലുള്ള എല്ലാ ആൾക്കാരോടും കൂടുതൽ പരിചയപ്പെടാനുള്ള അവസരം ഉണ്ടായത് അതാണ്. അവരോട് ഇഴുകിച്ചേരാനും അവരുടെ സമരം എൻ്റെ ഉൾപ്പെടെ സമരമായതുകൊണ്ട് അതിൽ ഭാഗവാക്കാകാനുമുള്ള അവസരം കിട്ടി. അതിൻ്റെ പരിണിത ഫലമാണ് 1963 നടന്ന ഇലക്ഷനിൽ പഞ്ചായത്ത് ഇലക്ഷനിൽ ജയിക്കാൻ അവസരം ഉണ്ടായത്.
അത് കഴിഞ്ഞപ്പോൾ കിട്ടിയതാണ് പഞ്ചായത്ത്. അത് ജയിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ്. അതെല്ലാം ഈ കൊട്ടൂരിലെ ഈ കുടിയിറക്ക് സമരത്തിനോടനുബന്ധിച്ചുണ്ടായ സമരത്തിൻ്റെ പരിണിത ഫലമാണ്. ആണ് അതാണ് പഞ്ചായത്തിലേക്ക് ഞാൻ വരാനുണ്ടായ സാഹചര്യം. അതാണ് വന്നു കഴിഞ്ഞാണ് പിന്നെ ഒരു ഇവിടെ ഒന്നും ഒരു വികസനം ഒന്നും ഒരു സാധനം ഇല്ല ഇവിടെ. ആകെ ഉണ്ടെന്ന് പറഞ്ഞാൽ കാപ്പാട് വില്ലേജ് മാത്രമുണ്ട്, ഒരു ഓഫീസുണ്ട്, ഒരു വലിയ ഓഫീസറുണ്ട് കാപ്പാട്. അത് ദിസ് ഓൺലി ഗവൺമെൻറ് ഓഫീസ് ഹിയർ. പിന്നെ പഞ്ചായത്തിൻ്റെ ഓഫീസ് വേറെ. അതിപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കാപ്പാട് പഞ്ചായത്ത് വന്നപ്പോൾ അതിൻ്റെ ഓഫീസ് കാണിച്ചാറുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ഭരണ സൗകര്യത്തിൻ്റെ സൗകര്യം കണക്കിലെടുത്ത് കേരളത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു.